പ്രശസ്ത ഗാനരചയിതാവ് ബി ആർ പ്രസാദ് അന്തരിച്ചു. ചങ്ങനാശ്ശേരിയിലായിരുന്നു അന്ത്യം. ടെലിവിഷൻ അവതാരകനായും പ്രഭാഷകനുമായും എല്ലാം തിളങ്ങിയെങ്കിലും ഗാനരചയിതാവായി ബി ആർ പ്രസാദിനെയായിരുന്നു മലയാളികൾ ഏറെ സ്നേഹിച്ചത്. കിളിച്ചുണ്ടം മാമ്പഴം മുതൽ എഴുതി തുടങ്ങിയ പ്രസാദിന്റെ തൂലിക പിന്നീട് തീർത്തതെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. കഥ പറയാനായി പോയി പാട്ടെഴുത്തുകാരനായി മടങ്ങി വന്നയാളാണ് ബി ആർ പ്രസാദ്. പ്രിയദർശനോട് കഥ പറയാൻ പോയ പ്രസാദിന്റെ വാക്വിലാസം പ്രിയനെ ആകർഷിക്കുകയും ഒരു പാട്ടെഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുകയുമായിരുന്നു. അങ്ങനെ കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ ഗാനരചയിതാവായി അദ്ദേഹം ഹരിശ്രീ കുറിച്ചു. ഏത് ഗാനരചയിതാവിനും ക്ഷമകരമായ വിദ്യാസാഗറിന്റെ ഈണം പ്രസാദിനു മുന്നിൽ ഒരു പുഴ പോലെ ഒഴുകിയപ്പോൾ ഒന്നാം കിളി എന്നു തുടങ്ങുന്ന ഹിറ്റ് ഗാനം പിറന്നു. ആ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റായിരുന്നു. ജലോത്സവത്തിലെ കേരനിരകളാടും, വെട്ടത്തിലെ മഴത്തുള്ളികൾ തുടങ്ങിയ ഗാനങ്ങൾ മലയാളികൾക്ക് അത്രമേൽ പ്രിയങ്കരമായി. ടെലിവിഷൻ അവതാരകനായും നാടകപ്രവർത്തകനായും പ്രഭാഷകനുമായുമൊക്കെ പേരെടുത്തുവെങ്കിലും കൂന്താലിപ്പുഴയുടെ സൗന്ദര്യവും കുട്ടനാടിൻ്റെ ഹരിതഭംഗിയും നാട്ടിടവഴിയിലെ മഴത്തുള്ളികളിൽ കുളിച്ച ബാല്യവുമെല്ലാം പാട്ടിലൂടെ ആവിഷ്കരിച്ച ബി ആർ പ്രസാദിനെയായിരുന്നു മലയാളിക്ക് പ്രിയം. പ്രസാദിൻ്റെ വേർപാട് ബാക്കി വയ്ക്കുന്ന ശൂന്യതയും അതൊക്കെ തന്നെയാണ്. എൻ്റർടൈൻമെൻ്റ് ഡെസ്ക്, കൈരളി ന്യൂസ്.